ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പൊ എന്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇപ്പം പരീക്ഷയ്ക്കും കനത്ത പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് രീതിയിലാണ് എക്സാം നടക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ പരീക്ഷയുണ്ട്, പിന്നെ അറബിക്, സംസ്കൃതം അതിന്റെ എക്സാം ഉണ്ട്. അപ്പൊ ധാരാളം എക്സാംസ് ഇനി ഫേസ് ചെയ്യുന്ന ഒരു മാസമാണ് നമ്മുടെ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം മക്കൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് പോലെയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒന്ന് അയച്ചു കൊടുക്കാൻ ചേർന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്താണ്, പൂക്കളുടെ നിറം നൽകി എണ്ണി നോക്കൂ. അപ്പം പൂക്കൾക്ക് നിറം കൊടുക്കണം, എന്നിട്ട് എണ്ണി നോക്കണം, എന്നിട്ട് ഏത് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതൽ എന്ന് പറയുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഇന്റഗ്രേഷൻ 1, അതായത് ഉദ്ഗ്രഥിതം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമിന് പോകുന്ന സമയം നിങ്ങൾ ഉറപ്പായിട്ടും സ്കെച്ച് പെൻ നിങ്ങളുടെ കയ്യിൽ ഉൾപ്പെടുത്തണം കേട്ടോ. കാരണം കളർ ചെയ്യാനായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കാനായിട്ട്, ചേരുമ്പടി ചേർക്കാനായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം, കളർ കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബോക്സ് എടുക്കുവാണെങ്കിൽ ഏത് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ചുവപ്പ് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ് ഇതാ നല്ല ചുവപ്പ് കളർ എടുക്കട്ടെ, ഒരു റെഡ് കളർ എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ റെഡ് കളർ മിസ് ഇതാ കളർ അടിക്കാൻ പോവാണ്. 1, അതുപോലെ തന്നെ 2, 3, 4, 5, 6, 7, 8. അപ്പം ചുവപ്പ് കളർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടടാ, 8 എണ്ണം ഉണ്ട് അല്ലേ. 8 ചുവന്ന പൂക്കള് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ബോക്സ് എടുത്താലോ, അതിൽ ഏത് കളറാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മഞ്ഞ കളർ കൊടുക്കാൻ വേണ്ടിയാണ്. ഏത് കളറാണ്, മഞ്ഞ കളർ. അപ്പൊ മിസ് ഇതാ മഞ്ഞ കളർ എടുക്കുവാണ്, എന്നിട്ട് നമ്മൾ കളർ കൊടുക്കുവാണ്. 1, 2, 3, 4, 5, 6, 7. അപ്പൊ എത്ര എണ്ണം ഉണ്ട് മക്കളെ, ഇതാ 7 യെല്ലോ കളർ അല്ലെങ്കിൽ 7 മഞ്ഞ കളറിലുള്ള പൂക്കളെ നമുക്ക് ഇതാ അടുത്ത ഒരു ബോക്സിൽ നമുക്ക് കിട്ടി. ഇനി അതിനുശേഷമുള്ള ബോക്സ് നോക്കിക്കേ മക്കൾ എല്ലാവരും. അതിനുശേഷമുള്ള ബോക്സിൽ ഏത് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നീല കളർ കൊടുക്കാനാണ്. അപ്പൊ നമുക്ക് നീല കളർ എടുത്താലോ, നല്ല നീല കളർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ, നല്ല കടുത്ത നീല കളർ, യെസ് നീല കളർ കിട്ടി. ഇനി നമ്മൾ നീല കളർ കൊടുക്കുവാണ്, യെസ് എല്ലാവരും കൊടുത്തോ മിസ്സിന്റെ കൂടെ. ഓക്കെ, അപ്പൊ കളർ വന്നില്ലല്ലോ, കളർ വന്നില്ല. ഓക്കെ, വന്നു. 1, 2, 3. ഓക്കെ, അപ്പൊ നീല കളർ എത്ര എണ്ണാട്ടാ, എത്ര പൂക്കൾക്കാ നീല കളർ കൊടുത്തേ, യെസ് 3 പൂക്കൾക്കാണ് കൊടുത്തത്. അപ്പൊ നമ്മള് എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സിന്റെ കൂടെ ഈ ഒരു ബോക്സില് പൂക്കൾക്ക് നിറം കൊടുത്തു. ആദ്യത്തെ ബോക്സിൽ പൂക്കൾക്ക് ചുവപ്പ് നിറമായിരുന്നു, പിന്നത്തെ ബോക്സിൽ നമ്മൾ മഞ്ഞ കളർ കൊടുത്തു, പിന്നത്തെ ബോക്സിൽ നമ്മൾ നീല കളർ കൊടുത്തു. എത്ര എണ്ണം ഉണ്ടായിരുന്നു, ചുവന്ന പൂക്കൾ 8 എണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു, മഞ്ഞപ്പൂക്കൾ 7 എണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു, നീലപ്പൂക്കൾ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്, ഏത് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലായിട്ടുള്ളത്, ഏത് നിറത്തിലുള്ള പൂക്കളാ, 8 എണ്ണമുള്ള, അതായത് ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം, ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ. ഓക്കെ, അപ്പൊ മക്കൾ ഇങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ. നമുക്ക് ഈ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്കേ അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം, എഴുതി 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 പഠിക്കണം കേട്ടോ. ചിലപ്പോൾ മക്കൾ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടാലും നിങ്ങളത് എഴുതി പഠിക്കണം, അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പൊ ആൻസർ എന്താണ്, ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾക്കാണ് ഇവിടെ എണ്ണം കൂടുതൽ, 8 എണ്ണം ഉണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്, ചിത്രത്തിന്റെ പേര് ചേർത്ത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ആ ചിത്രത്തിന്റെ പേര് ചേർത്തിട്ട് ഈ പറയുന്നത് പൂർത്തിയാക്കണം. അപ്പൊ ആദ്യം എന്താ കാണുന്നത്, ഇലയാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം, എന്താ എഴുതുക, ഇലയിൽ, യെസ് ഇലയിൽ ആരാ ഇരുന്നത്, ആരാ ഇരുന്നത്, ഈച്ച ഇരുന്നു. എന്താണ്, ഇലയിൽ ഈച്ച ഇരുന്നു. അപ്പൊ ഇലയുടെ ചിത്രമുള്ളത് കൊണ്ട് മിസ് ഇവിടെ ഇതാ ഇല എന്ന് എഴുതി, അതുപോലെ ഈച്ചയുടെ ചിത്രമുള്ളത് കൊണ്ട് ഇവിടെ ഇതാ ഈച്ച എന്ന് എഴുതി. പിന്നെ എന്താണ്, പിന്നെയും ഈച്ചയുടെ ചിത്രമാണ്, അപ്പൊ മിസ് എഴുതി ഈച്ച പറന്നു. പിന്നെന്താ കാണുന്നത്, ഇതെന്താ മക്കളെ, ലഡു, അതായത് ലഡുവിലെത്തി അഖില. പിന്നെന്താ കാണുന്നത് മക്കളെ, യെസ് ലഡു തിന്നു. അവൾക്ക് അസുഖം വന്നു, അസുഖം വന്നപ്പോ എന്താ കാണുന്നത് ഇവിടെ, മരുന്നു കഴിച്ചു രോഗം മാറി.
ഓക്കെ, അപ്പൊ മക്കള് നോക്കിക്കേടാ. യെസ് ഇവിടെ എന്താ, ഇലയിൽ ഇരുന്നു ആരായിരുന്നത്, ഈച്ച ഇരുന്നു, ഈച്ച പറന്നു ലഡുവിലെത്തി, അഖില ലഡു തിന്നു, അവൾക്ക് അസുഖം വന്നു, മരുന്ന് കഴിച്ചു, രോഗം മാറി. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി നമ്മളിത് ചെയ്തു. ഇനി അടുത്തതും ഇതുപോലെ എണ്ണി നോക്കുന്ന ആക്ടിവിറ്റിയാണ്. നീല നിറമുള്ള പൂമ്പാറ്റകൾ എത്രണോ ഉണ്ടെന്നും മഞ്ഞ നിറമുള്ള പൂമ്പാറ്റകൾ എത്രണോ ഉണ്ടെന്നും നമുക്കൊന്ന് എഴുതി നോക്കാം. നീല നിറമുള്ള പൂമ്പാറ്റകൾ എത്രണോ ഉണ്ട്, 1, 2, 3. അപ്പൊ എത്രണ്ണം എഴുതി, 3. ഇനി മഞ്ഞ നിറത്തിലുള്ളത്, 1, 2, 3, 4, 5. ഓക്കെ, എത്രണ്ണം ഉണ്ട്, യെസ് 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് 5 എണ്ണം എന്ന് എഴുതി. അപ്പൊ ഇതുപോലെ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, യെസ് ഇങ്ങനെ എണ്ണാനും കളർ കൊടുക്കാനും ഒക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പഠിക്കണം, ചേരുമ്പടി ചേർക്കാൻ പഠിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ മാത്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ മലയാള ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ചാണ് നമുക്ക് ഈ പറയുന്ന ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള പല പല ചോദ്യങ്ങൾ പഠിക്കണം, ഫുൾ സെറ്റ് ആക്കണം. നമുക്കിത് അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.